ഇന്നൊരു ഈസോപ്പ് കഥയായാലോ? ചൂണ്ടക്കാരനും മത്സ്യവും. രാവിലെ മുതൽ ചൂണ്ടയുമായി പുഴവക്കത്തിരിക്കുകയായിരുന്നു ഒരു പാവം മനുഷ്യൻ. ആഹാരത്തിന് എന്തെങ്കിലും വക ഉണ്ടാക്കണമെന്നായിരുന്നു അയാളുടെ വിചാരം. പക്ഷേ ചൂണ്ടയിൽ ഒരു മീൻ പോലും വന്നു കൊത്തുന്നില്ല. ഉച്ചയാകാറായപ്പോൾ ഒരു മത്സ്യം വന്ന് ചൂണ്ടയിൽ കുടുങ്ങി. ചൂണ്ടക്കാരൻ ഉടനെ തൻ്റെ ചൂണ്ട വെള്ളത്തിൽ നിന്ന് മുകളിലോട്ട് വലിച്ചു. ചൂണ്ടയുടെ കൊളുത്തിൽ കുടുങ്ങിയ മത്സ്യത്തെ അയാൾ മെല്ലെ ഊരിയെടുത്തു. മത്സ്യമൊന്ന് പിടഞ്ഞു നോക്കി. അയാളുടെ കയ്യിൽ നിന്ന് അത് വീണ്ടും വെള്ളത്തിലേക്ക് ചാടാൻ ശ്രമിച്ചു. പക്ഷേ ആ ഉദ്യമം വിജയിച്ചില്ല. അപ്പോൾ മത്സ്യം സൗമ്യമായ സ്വരത്തിൽ ചൂണ്ടക്കാരനോട് സംസാരിക്കാൻ തുടങ്ങി. അല്ലയോ നല്ലവനായ ചൂണ്ടക്കാരാ, ഞാൻ വളരെ ചെറിയ മത്സ്യമാണ്. ഇപ്പോൾ ഞാൻ അങ്ങയുടെ ഭക്ഷണത്തിന് മതിയാകില്ല. എന്നെ പുഴയിലേക്ക് വിട്ടയക്കൂ. ഞാൻ പുഴയുടെ ഈ ഭാഗത്ത് തന്നെ ഉണ്ടാകും. കുറെ കഴിഞ്ഞാൽ ഞാൻ വളർന്ന് വളരെ വലിയ മത്സ്യമാകും. അപ്പോൾ താങ്കൾക്ക് എന്നെ പിടിക്കാമല്ലോ. സൂത്രക്കാരനായ മത്സ്യത്തിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ചൂണ്ടക്കാരൻ പറഞ്ഞു, അല്ലയോ മത്സ്യമേ, നീ പറഞ്ഞത് നല്ല കാര്യം തന്നെ. പക്ഷേ നിന്നെ ഞാൻ പുഴയിലേക്ക് വിട്ടാൽ ഉടനെ നിന്റെ സ്വരം മാറും. അപ്പോൾ നീ പറയുക, ചൂണ്ടയുണ്ടെങ്കിൽ എന്നെ പിടിക്കുന്നതൊന്ന് കാണട്ടെ എന്നായിരിക്കും. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അയാൾ മത്സ്യത്തെ തൻ്റെ കൂടയിലാക്കി. എന്താണ് ഈ കഥ കേട്ടിട്ട് മനസ്സിലായത് കൂട്ടുകാരെ? പിടിയിൽ പെട്ടാൽ പാവം, പിടിവിട്ടാൽ പുലി.